അമ്മയുടെ വരുമാനമല്ലോ പ്രതീക്ഷിക്കാൻ. വീട്ടിൽ ഞാനും അമ്മയും അച്ഛനും അഞ്ചു വർഷത്തിന് മുമ്പ് കണങ്ങിപ്പോയി. ആറോ വീട്ടിലേക്ക് വീട്ടിൽ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് രാവിലെ വെള്ളം തിളപ്പിച്ചില്ലായിരുന്നു. നമസ്കാരം പ്രേക്ഷകരെ. കൊല്ലത്ത് നിന്നും കരുനാഗപ്പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ ഞാൻ ചവറയിൽ വെച്ചൊരു കാഴ്ച കണ്ടു. ഒരു കുഞ്ഞു മകൻ ചവറയ്ക്ക് സമീപത്തുള്ള ഒരു സ്ഥലത്തിരുന്ന് ലോട്ടറി കച്ചവടം ചെയ്തു. ഞാൻ കുറേ നേരം നോക്കി നിന്നു. അതിനുശേഷം അവൻ്റെ അടുത്തേക്ക് നിന്നു കാര്യങ്ങളൊക്കെ തിരക്കി. അവൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവൻ്റെ അച്ഛൻ 5 വർഷങ്ങൾക്ക് മുമ്പ് അവനെയും അവൻ്റെ അനിയത്തിയെയും അവൻ്റെ അമ്മയും ഉപേക്ഷിച്ച് പോയതാണ്. അന്ന് മുതൽ അമ്മ ലോട്ടറി കച്ചവടം നടത്തിയാണ് കുടുംബം കൊണ്ടുപോകുന്നത്. അമ്മയ്ക്കൊപ്പം സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അവനും ഇവിടെ ഉണ്ടാകും. ഇന്നിപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കാരണം അമ്മ ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് മുഴുവൻ സമയം ഈ മകനാണ് ഇവിടെ ഇരുന്ന് ലോട്ടറി കച്ചവടം ചെയ്യുന്നത്. സമയം ഇപ്പോൾ 12 മണിയോട് എടുക്കുന്നു. വെറും 2 ലോട്ടറി മാത്രമാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഏതായാലും അവൻ്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് മകൻ മോനെ നീ ഒരു വെള്ളം പോലും കൊണ്ടുവരാതെ ഈ വെയിലത്ത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞത്, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് അമ്മ ആശുപത്രി പോയിക്കുക, അതുകൊണ്ട് വീട്ടിൽ വെള്ളം തിളപ്പിക്കാൻ പോലും ആരും ഉണ്ടായില്ല, അതുകൊണ്ടാണ് വെള്ളം പോലും കൊണ്ടുവരാഞ്ഞത്. ഏതായാലും ഞാൻ വെറും കൈയോടെ അവന് എന്താ പറയുക, അവൻ്റെ ഈ അവസ്ഥ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പോകത്തില്ല. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അവന് കഴിക്കാനൊക്കെ എന്തെങ്കിലും വാങ്ങിച്ച് നൽകിയതിനു ശേഷമേ ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, അതായത് അവൻ പറയുന്ന ആ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. ഒന്ന് കേട്ടിട്ട് വരാം. ഹായ് മോനെ. ഹായ്. മോനെ പേരെന്തുവാ? വിനീഷ്. വിനീഷ്? വിനീഷ് ഇവിടെ എന്താ ഇങ്ങനെ? അമ്മയ്ക്ക് ഡിസ്കിന് കംപ്ലൈന്റ്. അമ്മയുടെ വരുമാനം ലോട്ടറി ഇത് വിൽക്കാന്. ഇന്ന് അമ്മ ആണെങ്കിൽ ആശുപത്രിയിൽ പോകും. ഞാൻ വീട്ടിൽ ഞാനും അമ്മയും അനിയത്തി അപ്പൊ അമ്മയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ലോട്ടറി കച്ചവടമാണോ? ഇതുകൊണ്ടുള്ള വരുമാനത്തിലാണ് ഞങ്ങളെല്ലാരും കഴിയുന്നത്. ഇന്ന് 9:30 അമ്മ ഉള്ളപ്പം 7:00 ആവുമ്പോ അമ്മ ഇന്ന് 2 ടിക്കറ്റേ പോയത്. ഉച്ചക്ക് ഇത് തീരുമ്പോ അതുകൊണ്ട് സ്കൂളിലോട്ട് അവരുടെ താമസം മാറ്റിയായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പഠിത്തം വെച്ചു. ഞങ്ങൾക്കൊരു പുതിയ വീട് വേണം. താമസിക്കുന്ന വാടക വീട്ടില്. അമ്മയുടെ പേര് നിത്യ. ജോലി
അതിനോട് ചേർന്നൊരു വാടക ഇത് അതിനു മുമ്പ് ഇവിടെ താമസിച്ചത് അച്ഛൻ പിന്നെ വന്ന് ഒന്നും തിരക്കാറൊന്നുമില്ല വെള്ളം തളപ്പിച്ചില്ല വീട്ടിൽ അമ്മയ്ക്ക് വയ്യാത്ത കൊണ്ട് രാവിലെ വെള്ളം തിളപ്പിച്ചില്ലേ അനിയത്തി കുട്ടി വീട്ടിലുണ്ട് ഒറ്റയ്ക്ക് അമ്മയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലോട്ട് നിർത്തും ഞാനും വരും അമ്മയും വരും രണ്ടുപേരും കൂടെ